Hi all, today we are going to discuss about different types of permanent magnet synchronous motors. Okay, so in this motors, the field excitation is obtained by mounting permanent magnets on the rotor. Okay, adu kondu thanne namukku endha avashyam illa nammal bound field synchronous motors discuss cheyidappo undayirunna DC source adu pole losses associated with field winding adhe pole slip ring brushes okke kaaranam undavunna frequent maintenance okke namukku ozhivakkan sadikkum. Okay, bound field motor il nammal upayogichappo undayirunna prashnangalokke namukku overcome cheyan sadikkum. Okay, so such motors are known as permanent magnet synchronous motors, but then the power factor cannot be controlled because namukku endha cheyan pattilla field excitation namukku rotor il nammal kodukkunna field excitation namukku change cheyan sadikkilla. Okay, so these motors are usually designed to operate at unity power factor at full load. Okay, so we usually employ in the rare earth metals, rare earth commerium, samarium magnets, like ferrite magnets, okay, and permanent magnet synchronous motors in that kind of UCR. Okay, so mainly there are two types of permanent magnet synchronous motors. They are surface mounted and interior type. Okay, surface mounted la veendum namukku rendu classify cheyya, adayathu ആദ്യം തന്നെ പെർമനന്റ് മാഗ്നറ്റ് ബ്രോഡ് ആയിട്ട് നമുക്ക് സർഫസ് മൗണ്ടഡ് ആൻഡ് ഇന്റീരിയർ ടൈപ്പ് ഓർ ബറി ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി സർഫസ് മൗണ്ടഡ് പെർമനന്റ് മാഗ്നറ്റ് മോട്ടോഴ്സ് തന്നെ നമുക്ക് വീണ്ടും രണ്ട് ടൈപ്പിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഒന്ന് പ്രൊജക്ടിംഗ് ടൈപ്പും അടുത്തത് ഇൻസെറ്റ് ടൈപ്പും. ഓക്കെ, സോ പ്രൊജക്ടിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദോസ് ഇൻ വിച്ച് മാഗ്നറ്റ്സ് പ്രൊജക്ട് ഫ്രോം ദ സർഫസ് ഓഫ് ദ റോട്ടർ. പുറത്തോട് പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊജക്ടിംഗ് ടൈപ്പ് എന്ന് പറയും. ഇനി ഉള്ളോട്ടാണ് ഇൻസെർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇൻസെറ്റ് ടൈപ്പ് എന്ന് പറയും. ഓക്കെ, സോ നമുക്ക് ഇനി വേരിയസ് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു, സർഫസ് മൗണ്ടഡ്. ഓക്കെ, സർഫസ് മൗണ്ടഡിൽ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് വീണ്ടും വരുന്നത്. ഏതൊക്കെയാണ്? പ്രൊജക്ടിംഗ് ടൈപ്പും ഉണ്ട്, സർഫസ് മൗണ്ടഡ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് പ്രൊജക്ടിംഗ് ടൈപ്പ്, ഒന്ന് ഇൻസെറ്റ് ടൈപ്പ്. ഓക്കെ, അപ്പോ സർഫസ് മൗണ്ടഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോക്സി ഗ്ലൂസ് ഒക്കെ വെച്ചിട്ട് മാഗ്നറ്റ്സിന്റെ റോട്ടർ സർഫസിന്റെ മുകളിൽ ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റോട്ടർ സർഫസിന്റെ പുറത്തോട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ പ്രൊജക്ടിംഗ് ടൈപ്പ് എന്ന് പറയും. അതിന്റെ ഉള്ളോട്ടാണ് നമ്മൾ അതിനെ ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഇൻസെറ്റ് ടൈപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടൈപ്പും, അതായത് പ്രൊജക്ടിംഗ് സർഫസും പ്രൊജക്ടിംഗ് ടൈപ്പ് ആണെങ്കിലോ അതല്ലെങ്കിൽ ഇൻസെറ്റ് ടൈപ്പ് ആണെങ്കിലോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഈ രണ്ട് കൺസ്ട്രക്ഷനിൽ റോട്ടർ എന്ന് പറഞ്ഞാൽ സിമിലർ ടു സാലിൻ പോൾ പോലെയാണ്, കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദീസ് ടൈപ്സ് ഓഫ് മോട്ടോഴ്സ് നമ്മൾ മെയിനായിട്ട് ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസ് അല്ലാത്ത ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യാറ്, അതായത് ലോ സ്പീഡ് അല്ലെങ്കിൽ മീഡിയം സ്പീഡ് ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഇസ് ഇന്റീരിയർ മാഗ്നറ്റ്. അപ്പോൾ ഇന്റീരിയർ മാഗ്നറ്റിൽ നമ്മൾ മാഗ്നറ്റിനെ നമ്മൾ മെയിനായിട്ട് റോട്ടറിനുള്ള സ്ലോട്ട്സിനാണ് എംബഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തിനു സിമിലർ ആണെന്ന് തോന്നും, ഒരു സിലിണ്ട്രിക്കൽ റോട്ടറിന് സിമിലർ ആണ്. ഓക്കെ, സോ ഇന്റീരിയർ മാഗ്നറ്റ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസിനാണ്. ആൻഡ് നമ്മളെ സർഫസ് മൗണ്ടഡ് നമ്മളെ ടൈപ്പ് യൂസ് ചെയ്യുന്നത് നമ്മൾ എവിടെയാണ്, ലോ സ്പീഡ് ആൻഡ് മീഡിയം സ്പീഡ് ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഓർ അതർ ദാൻ ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. സർഫസ് മൗണ്ടഡ് പെർമനന്റ് മാഗ്നറ്റ് മോട്ടോർസ് പറഞ്ഞാൽ നമ്മൾ പെർമനന്റ് മാഗ്നറ്റ്സ് എവിടെയാണ് മൗണ്ട് ചെയ്യുന്നത്, ദേ ആർ മൗണ്ടഡ് ഓൺ ദ സർഫസ് ഓഫ് ദി റോട്ടർ. ഓക്കെ, സോ പെർമനന്റ് മാഗ്നറ്റ്സ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ദ പെർമനന്റ് മാഗ്നറ്റ്സ് ആർ ഗ്ലൂഡ് ഓൺ ദ റോട്ടർ സർഫസ് യൂസിംഗ് എപ്പോക്സി അഡസീവ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് രീതിയിലും, അതായത് പ്രൊജക്ടിംഗ് ടൈപ്പ് ആണെങ്കിലും ഇൻസെറ്റ് ടൈപ്പ് ആണെങ്കിലും, നമ്മൾ റോട്ടർ കൺസ്ട്രക്ഷൻ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ സാലിയൻ പോൾ സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഇന്റീരിയർ പെർമനന്റ് മാഗ്നറ്റ് മോട്ടോർ. അപ്പോൾ ഇന്റീരിയർ പെർമനന്റ് മാഗ്നറ്റ് മോട്ടോറിൽ പെർമനന്റ് മാഗ്നറ്റ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത് സ്ലോട്ടിന്റെ ഉള്ളിലാണ്. ഓക്കെ, റോട്ടറിനുള്ള സ്ലോട്ടിനുള്ളിലാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ സിൻസ് പെർമനന്റ് മാഗ്നറ്റ്സ് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് ദ റോട്ടർ, റോട്ടർ ഈസ് ഹാവിംഗ് എ നോൺ സൈലന്റ് പോൾ സ്ട്രക്ചർ ആണ്. നോൺ സൈലന്റ് പോൾ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എവിടെ യൂസ് ചെയ്യാം, ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതുവരെ നമ്മൾ കൺസ്ട്രക്ഷൻ വൈസ് ഉള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് പെർമനന്റ് മാഗ്നറ്റ് സിഗ്നസ് മോട്ടോർ ഡ്രൈവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദി വോൾട്ടേജ് ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റർ, നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് സിഗ്നസ് മോട്ടോഴ്സ് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സൈനസോയിഡൽ പെർമനന്റ് മാഗ്നറ്റ് എ സി മോട്ടോഴ്സ്, അടുത്തത് ട്രപ്പിസോയിഡൽ സൈനസോയിഡൽ പെർമനന്റ് മാഗ്നറ്റ് എ സി മോട്ടോഴ്സ് ആൻഡ് ട്രപ്പിസോയിഡൽ പി എം എ സി മോട്ടോഴ്സ്. ഓക്കെ, സോ ഇതിലെ ട്രപ്പിസോയിഡൽ പി എം എ സി മോട്ടോഴ്സ് നമ്മൾ വിളിക്കുന്ന വേറെ പേരാണ് ബ്രഷ്ലെസ് ഡി സി മോട്ടോഴ്സ്.
ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ മോട്ടോഴ്സിനെ പറ്റി പഠിക്കേണ്ട ആവശ്യമില്ല ആസ് പെർ അവർ സിലബസ്. ഓക്കെ, സോ അതിന്റെ സ്പീഡ് കൺട്രോൾ, PMAC മോട്ടോഴ്സ് ജനറൽ ആയിട്ട് അതിന്റെ സ്പീഡ് കൺട്രോൾ നടത്തുന്നത് നമ്മൾ ഇൻവെർട്ടേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ദേ ആർ ഓപ്പറേറ്റഡ് ഇൻ സെൽഫ് കൺട്രോൾഡ് മോഡ്. സെൽഫ് കൺട്രോൾഡ് മോഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് സിംഗിൾസ് മോട്ടോറിന്റെ VBF കൺട്രോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് VBF കൺട്രോൾ രണ്ട് രീതിയിലാണ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉള്ളത്, ഒന്ന് ട്രൂ സിംഗിൾസ് മോഡും ഒന്ന് സെൽഫ് കൺട്രോൾഡ് മോഡും. സെൽഫ് കൺട്രോൾ മോഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും റോട്ടറിന്റെ പൊസിഷൻ സെൻസ് ചെയ്യും യൂസിങ് ഹാൾ സെൻസേഴ്സ് അല്ലെങ്കിൽ റോട്ടർ പൊസിഷൻ സെൻസേഴ്സ് വെച്ചിട്ട് നമ്മൾ റോട്ടറിന്റെ പൊസിഷനെ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ആ റോട്ടർ പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റർ വോൾട്ടേജിന്റെ ഫ്രീക്വൻസി നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ടൈപ്പ്, അതായത് നമ്മൾ എന്താണോ റോട്ടർ സ്പീഡ് അതന്നെയായിരിക്കും എപ്പോഴും എന്താ സ്റ്റേറ്ററിന്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് എപ്പോഴും എന്തായിരിക്കും സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ റോട്ടറിന്റെ സ്പീഡ് എന്താണോ സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ആരെയാണ് കറക്റ്റ് ചെയ്യുന്നത് സ്റ്റേറ്ററിൽ കൊടുക്കുന്ന വോൾട്ടേജിന്റെ ഫ്രീക്വൻസി, അതായത് നമ്മൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുന്നു ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് കൺട്രോളിംഗ് മോഡിനെയാണ് നമ്മൾ സെൽഫ് കൺട്രോൾഡ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റോട്ടർ പൊസിഷൻ സെൻസേഴ്സ് ആർ എംപ്ലോയ്ഡ് ഫോർ ഓപ്പറേഷൻ ഇൻ സെൽഫ് കൺട്രോൾ മോഡിലാണ് നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന സെഷൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ സൈനസോഡൽ പെർമനന്റ് മാഗ്നറ്റ് AC മോട്ടോർ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം രണ്ട് കേസ് ആണെങ്കിൽ സിംഗ്നസ് മോട്ടോഴ്സിൽ എന്തായാലും നമ്മൾ സ്റ്റേറ്റർ എന്തായിരിക്കും ത്രീ ഫേസ് വൈൻഡിംഗ് ആയിരിക്കും. സോ ദേ വിൽ ബി സൈനസോയിഡലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്സ് ആയിരിക്കും, സൈനസോയിഡലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സ്റ്റേറ്റർ സ്ലോട്ട്സ് ആണ്. ആൻഡ് നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ ത്രീ ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ദ റോട്ടർ കണ്ടെയ്ൻ പെർമനന്റ് മാഗ്നറ്റ്സ്. അപ്പൊ റോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തതുപോലെ ഏതൊ ഇന്റീരിയർ അല്ലെങ്കിൽ സർഫസ് മോണഡ് ആയിരിക്കും റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പൊ റോട്ടർ പോൾസ് നമ്മൾ ദേ ആർ സോ ഷേപ്പ് ദാറ്റ് വോൾട്ടേജ് ഇൻഡ്യൂസ് ഇൻ ദ സ്റ്റേറ്റർ ഫേസ് ഇസ് സൈനസോയിഡൽ. ഓക്കെ, അപ്പോൾ ഇത് പെർമനന്റ് മാഗ്നറ്റ് AC മോട്ടോഴ്സ് നമ്മുടെ ബൗണ്ട് ഫീൽഡ് മോട്ടോഴ്സ് പോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല, നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യേണ്ടി വരും, ഡാംബോ വൈൻഡിങ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ സ്പീഡ് കൺട്രോൾ ഓഫ് സൈനസോയിഡൽ PMAC മോട്ടോഴ്സ് നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ VBF കൺട്രോൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ VBF കൺട്രോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, സ്പീഡ് കൺട്രോൾ ബിലോ ബേസ് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, VBF റേഷ്യോ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. ആൻഡ് എബവ് ബേസ് ഫീൽഡ് നമ്മൾ വോൾട്ടേജിനെ അതിന്റെ റേറ്റഡ് മാക്സിമം വാല്യൂവിൽ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു, എന്നിട്ട് ഫ്രീക്വൻസി മാത്രം വാരി ചെയ്യുന്നു. ഇറ്റ് ഇസ് നോൺ ആസ് ഫീൽഡ് വീക്കനിങ് ഓപ്പറേഷൻ. ഓക്കെ, സോ VBF കൺട്രോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ പെർമനന്റ് മാഗ്നറ്റ് AC മോട്ടോഴ്സ് നമ്മൾ മെയിൻ ആയിട്ട് ഫെഡ് ചെയ്യുന്നത് ഫ്രം വേരിയബിൾ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് ആണ്. നമ്മൾ ഇൻവെർട്ടർ സ്വിച്ചസിന് അതിന്റെ ഫയർഡ് അക്കോർഡിംഗ് ടു ദ റോട്ടർ പൊസിഷൻ ഇൻഫർമേഷൻ, റോട്ടറിന്റെ പൊസിഷൻ നമ്മൾ റോട്ടർ പൊസിഷൻ സെൻസർ വെച്ച് ഡിറ്റക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെർട്ടർ സ്വിച്ചസിനെ ഫയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻവെർട്ടേഴ്സിന് രണ്ട് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാം, ഒന്ന് 120 ഡിഗ്രി കണ്ടക്ഷൻ മോഡും അടുത്തത് 180 ഡിഗ്രി കണ്ടക്ഷൻ മോഡും വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, സോ 120 ഡിഗ്രി കണ്ടക്ഷൻ മോഡാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. 120 ഡിഗ്രി കണ്ടക്ഷൻ മോഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇൻവെർട്ടറിന്റെ 6 സ്വിച്ച് ഉണ്ട്, ഓരോ സ്വിച്ചിനും എത്ര ഡിഗ്രി കണ്ടക്ട് ചെയ്യാം, 120 ഡിഗ്രി കണ്ടക്ട് ചെയ്യാം. ഒരു സ്വിച്ച് കഴിഞ്ഞ് അടുത്ത സ്വിച്ച് കണ്ടക്ട് ചെയ്യാനുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്, 60 ഡിഗ്രി. ഓക്കെ, സോ നമ്മൾ പവർ ഇലക്ട്രോണിക്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് 120 ഡിഗ്രി കണ്ടക്ഷൻ മോഡ് ഓഫ് PSI, അതുപോലെ തന്നെ 180 ഡിഗ്രി കണ്ടക്ഷൻ മോഡ് ഓഫ് PSI. ഓക്കെ, അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. 120 ഡിഗ്രി കണ്ടക്ഷൻ മോഡ് എന്ന് പറഞ്ഞാൽ ഓരോ സ്വിച്ചും ദി ആർ ട്രിഗർ ഇൻ ദ ഓർഡർ ഓഫ് ദർ സീക്വൻസ്. ഓക്കെ, ആൻഡ് ഈച്ച് സ്വിച്ച് കണ്ടക്ട് ഫോർ 120 ഡിഗ്രി. ഒരു സ്വിച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്വിച്ച് കണ്ടക്ട് ചെയ്യാനുള്ള ഫേസ് ഡിഫറൻസ് 60 ഡിഗ്രി. ഓക്കെ, ദിസ് ഇസ് 120 ഡിഗ്രി കണ്ടക്ഷൻ മോഡ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് 180 ഡിഗ്രി കണ്ടക്ഷൻ മോഡ്. 180 ഡിഗ്രി കണ്ടക്ഷൻ മോഡ് എന്ന് പറഞ്ഞാൽ ഓരോ സ്വിച്ചും എത്ര ഡിഗ്രിയാണ് കണ്ടക്ട് ചെയ്യുന്നത്, 180 ഡിഗ്രിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്വിച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്വിച്ച് കണ്ടക്ട് ചെയ്യാനുള്ള ഫേസ് ഡിഫറൻസ് ആണ് 60 ഡിഗ്രി. ഓക്കെ, നിങ്ങളത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ നമ്പറിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക, 135 ആൻഡ് 264 ആ രീതിയിലാണ് നമ്പറിംഗ്. ആ നമ്പറിംഗ് തെറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്പറിംഗ് ഇങ്ങനെ തന്നെ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ രീതിയിൽ വരയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ PMAC സിംഗിൾസ് മോട്ടോഴ്സ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് സൈനസോയിഡൽ PMAC മോട്ടോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ട്രപ്പിസോയിഡൽ PMAC മോട്ടോഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ട്രപ്പിസോയിഡൽ PMAC മോട്ടോഴ്സ് നമ്മൾ നോർമലി നോൺ ആസ് BLDC മോട്ടോഴ്സ്. ഇവിടെ സ്റ്റാറ്റർ നേരത്തെ സൈനസോയിഡൽ സ്റ്റാറ്റർ ത്രീ ഫേസ് ഡിസ്ട്രിബ്യൂട്ട് ആയിരുന്നെങ്കിൽ ഇവിടെ സ്റ്റാറ്റർ ത്രീ ഫേസ് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റോട്ടറിന്റെ റോട്ടർ കണ്ടെയ്ൻസ് പെർമനന്റ് മാഗ്നറ്റ്സ് വിത്ത് വൈഡ് പോളാർക്ക്. പോളാർക്ക് നമ്മൾ വൈഡ് ആക്കി എടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേറ്ററിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് എന്തായിരിക്കണം, ട്രപ്പിസോയിഡൽ നേച്ചർ ആയിരിക്കണം. ഓക്കെ, സോ നമ്മൾ സൈനസോയിഡൽ PMAC മോട്ടോർ സപ്ലൈ ചെയ്തതുപോലെ തന്നെ BLDC മോട്ടോറും സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ഇൻവെർട്ടർ വെച്ചിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദേ ആൾസോ ഓപ്പറേറ്റ് ഇൻ സെൽഫ് കൺട്രോൾ മോഡ്. ഓക്കെ, അതായത് റോട്ടർ പൊസിഷൻ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമാണ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ റോട്ടർ പൊസിഷൻ ഇൻഫർമേഷൻ നമുക്ക് ഒബ്ടെയിൻ ചെയ്യണമെങ്കിൽ can be obtained by using either Hall sensors or from stator terminal voltages. Okay, so ഈ കാണിച്ചിട്ടുള്ളതാണ് ഒരു
നമ്മുടെ ട്രപ്പിസോയ്ഡൽ പി എം എ സി മോട്ടോർ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ബ്രഷ്ലെസ് ഡി സി മോട്ടോർസും കൂടി നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റേറ്ററിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, റോട്ടറിലെ നമ്മൾ പൊസിഷൻ, നമ്മൾ ഓരോ സമയത്തും റോട്ടർ പൊസിഷൻ സെൻസർ വെച്ചിട്ട് സെൻസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻവെർട്ടറിലെ സ്വിച്ചസിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വിച്ച് ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് റോട്ടറിന്റെ സ്പീഡ് എന്താണോ അതേ സ്പീഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റേറ്ററിനെയും റണ്ണിപ്പിക്കണം. ഓക്കെ, സോ എപ്പോഴും രണ്ടും, അതായത് സ്റ്റേറ്ററും റോട്ടറും എപ്പോഴും എക്സാക്ട് സിഗ്നൽസിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് കൺട്രോളിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽഫ് കൺട്രോൾഡ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഫോർ ദ സേക്ക് ഓഫ് ഡിസ്കഷൻ നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല, നമുക്ക് ജസ്റ്റ് എന്റെ എന്താ പറയാ വേവ് ഫോംസ് കൂടെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാം. ഓക്കെ, ട്രപ്പിസോയ്ഡൽ എന്ന് പറയുമ്പോൾ സമയത്ത് നമുക്കറിയാം സ്റ്റേറ്റർ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്താണ്, ട്രപ്പിസോയ്ഡൽ ടൈപ്പ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഇവിടെ നിന്നായിരിക്കും അല്ലെ, അപ്പോൾ ഒരു -30 ഡിഗ്രി എന്നാണ് ഇത് ഈ എ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ട്രപ്പിസോയ്ഡൽ ആണ്. ഓക്കെ, ഇത് ഇവിടെ അവസാനിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും എത്ര, 120 + 30 + 50 + 30 = 180, ഇത്രയും എത്ര വരെ, -30 മുതൽ ഒരു 150 വരെ, 180 ഡിഗ്രി ആയിട്ട് അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം അതിന്റെ മാക്സിമം വാല്യൂ വരുന്നത് എത്ര ഡിഗ്രിയാണ്, 120 ഡിഗ്രിയാണ്. ഓക്കെ, ഇവിടെ ഒരു 30 ഡിഗ്രി അതിന്റെ വേരിയേഷൻ ആണ്, മിനിമം വാല്യൂ നിന്ന് മാക്സിമം വാല്യൂലേക്ക്, ഇത് 30 ഡിഗ്രി മാക്സിമം വാല്യൂ നിന്ന് മിനിമം വാല്യൂ ആയിട്ടുള്ള വേരിയേഷൻ ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രപ്പിസോയ്ഡൽ വരച്ചിട്ടുള്ളത് വേവ്ഫോം. അപ്പോ നമുക്കറിയാം ഇ എ എന്ന് പറയുകയാണെങ്കിൽ സ്റ്റേറ്ററിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്ററിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള വോൾട്ടേജ് ആണ് ഇ എ. ഓക്കെ, ഇറ്റ് ഇസ് ട്രപ്പിസോയ്ഡൽ ഇൻ നേച്ചർ, ഇറ്റ് സ്റ്റാർട്സ് അറ്റ് -30 ഡിഗ്രി. അപ്പൊ ഇ എ എങ്ങനെയാണെങ്കിൽ ഇ ബി എത്രയായിരിക്കും, ഇത് കഴിഞ്ഞ് നമുക്ക് 120 ഡിഗ്രി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇ ബി കിട്ടും. ഓക്കെ, അപ്പൊ അത് -30 + നമ്മൾ എന്ത് ചെയ്യണം, ഒരു 120 എന്ന് പറയുമ്പോൾ എത്ര വരെ, ഒരു 90 ഡിഗ്രി. ഇപ്പൊ -30 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 90 ഡിഗ്രിയിൽ നമ്മൾ ഇ ബി സ്റ്റാർട്ട് ചെയ്യണം. സിമിലർലി ഈ 90 നിന്ന് 120 എന്ന് പറയുമ്പോൾ ഒരു 210 ഡിഗ്രിയിൽ നമ്മൾ ആരെ സ്റ്റാർട്ട് ചെയ്യണം, ഇ സിനെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ വേവ് ഫോംസ് വരച്ചിട്ടുള്ളത്. എങ്ങനെയാണ് വേവ് ഫോംസ് വരുന്നത് എന്നൊക്കെ നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫോർ ദ ടൈം ബീയിങ് നമ്മൾ ഈ വേവ് ഫോം മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ട്രപ്പിസോയ്ഡൽ നേച്ചർ, നമ്മുടെ റോട്ടറിന്റെ യൂസ് ചെയ്യുന്ന പെർമനന്റ് മാഗ്നറ്റ് വൈറ്റ് പോളാർക്കുള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ സ്റ്റേറ്ററിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് എന്നാണ് ട്രപ്പിസോയ്ഡൽ ആണ്. ഈ വേവ് ഫോം നമ്മൾ എങ്ങനെയാണ് വരച്ചിട്ട് എന്നാണ് കാണിച്ചിട്ടുള്ളത്, ഓരോന്നും മാക്സിമം വാല്യൂ 120 ഡിഗ്രി നിൽക്കുള്ളൂ. ഓക്കെ, സോ ഇ എ കഴിഞ്ഞിട്ട് ഇ ബി നമ്മുടെ ഫേസ് ഡിഫറൻസ് 120 ആണ്, ഇ ബി കഴിഞ്ഞിട്ട് ഇ സിയിലോട്ടുള്ള ഫേസ് ഡിഫറൻസ് ഇതാണ് 120 ഡിഗ്രിയാണ്. ഓക്കെ, സോ കറണ്ട് ഐ എ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 0 മുതൽ 120 ഡിഗ്രി വരെ എന്തായിരിക്കും, കറണ്ട് ഐ എ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് നെഗറ്റീവ് കറണ്ട് ഐ എ എപ്പോഴുണ്ടാവുക, ഈ 180 മുതൽ 300 വരെ നെഗറ്റീവ് ഐ എ. ഓക്കെ, സിമിലർലി നമുക്ക് ഐ ബിയും വരയ്ക്കാം, അതുപോലെ തന്നെ ഐ സിയും വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഐ ഡി എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഐ എനെ നമ്മൾ ഐ ബിനെയും, അല്ലെങ്കിൽ ഈ വാല്യൂനെ നമ്മൾ ഐ ഡി എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് അറിയാം ഇ ഈക്വൽ ടു നമ്മളൊരു BLDC മോട്ടോർ എന്ന് പറഞ്ഞാൽ DC മോട്ടോർ പോലെ തന്നെയാണ്, E = K × ω. ഓക്കെ, അപ്പോ അത് നമുക്കറിയാം. പവർ എന്ന് പറഞ്ഞാൽ എന്താ വരുക, ഒരു 60 ഡിഗ്രി ഇന്റർവൽ എടുക്കുക. ഈ ഒരു ഇന്റർവൽ എടുക്കുകയാണെങ്കിൽ പവർ എന്താ വരുക, EB × -IB. EB എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, -EB × -IB. ഓക്കെ, IBക്ക് നമ്മൾ എന്താ കൊടുത്തുള്ളത്, ID എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബാലൻസ്ഡ് കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക, ഈ ഒക്കെ സെയിം ആണെന്നും അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ E × ഈ IB എന്നാണ്, -ID ആണ്, -E × അതായത് ഫേസ് ബി എടുക്കുകയാണെങ്കിൽ -E × -ID പ്ലസ് ഫേസ് എയിൽ എന്താ ഉള്ളത്, ഫേസ് എയില് ഇ എ, അപ്പോൾ E × IA എന്നാണ്, +ID E × ID. ഇനി ഫേസ് സിയിൽ കറണ്ട് 0 ആണ്, അപ്പോൾ നമുക്ക് അതിൽ പവർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ടോട്ടൽ പവർ P = E × ID + -E × -ID, അതായത് 2 × E × ID എന്ന് വരും. ഇനി ഇ എന്ന് നമുക്ക് എന്താണെന്ന് അറിയാം, E = K × ωm ആണ്, ബിക്കോസ് BLDC മോട്ടോറിന്റെ വർക്കിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് സ്പീഡിന് പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, സോ ഇക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, K × ωm എന്ന് കൊടുക്കുന്നു. നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ടോർക്ക് ഡെവലപ്പ് എന്ന് പറയുന്നതാണ്, ടോർക്ക് ഡെവലപ്പ് is equal to power / ω m. അപ്പൊ നമ്മൾ ഈ ടോർക്കിന് ഈക്വൽ ടു ഈ ഇക്വേഷൻ പവറിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒമേഗം കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ വി ഗോട്ട് ആൻ ഇക്വേഷൻ 2 KE × ID, അല്ലെങ്കിൽ 2 K നമുക്ക് വേറൊരു കോൺസ്റ്റന്റ് റീപ്ലേസ് ചെയ്താൽ നമുക്ക് എന്ത് പറയും, ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ID. അപ്പൊ ഒരു DC മോട്ടോർ പോലെ തന്നെ നമുക്ക് അതിന്റെ EMF എന്ന് വെച്ചിട്ട് നമുക്ക് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എന്തിന് പ്രൊപ്പോർഷൻ ആണ്, സ്പീഡിന്റെ പ്രൊപ്പോർഷൻ ആണ്. അതുപോലെ തന്നെ DC മോട്ടോർ പോലെ തന്നെ ടോർക്ക് എന്തിന് പ്രൊപ്പോർഷൻ ആണ്, ഐഡിക്ക് പ്രൊപ്പോർഷൻ ആണ്, കറണ്ടിന് പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് സിമിലർ ടു വർക്കിംഗ് ഓഫ് BLDC മോട്ടോർ എന്നാണ്, അല്ലെങ്കിൽ ട്രപ്പിസോയ്ഡൽ PMAC മോട്ടോർ ഈസ് സിമിലർ ടു DC മോട്ടോഴ്സ്. പക്ഷേ നമ്മൾ DC മോട്ടോഴ്സിൽ ഉപയോഗിച്ചതുപോലെ തന്നെ സ്ലിപ്പ് റിംഗ്സ് ബ്രഷസ് ഒന്നും എന്തെങ്കിലും ആവശ്യമില്ല, BLDC മോട്ടോഴ്സിൽ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ
ഇതിൻ്റെ വർക്കിംഗ് ഈസ് സിമിലർ ടു ഡി സി മോട്ടോഴ്സ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് യൂസ് ബ്രഷസ് ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പി എം എ സി ട്രപ്പസോറൽ ടൈപ്പ് സിംഗ്ലസ് മോട്ടോഴ്സ് നമ്മൾ എന്ത് പേരും കൂടി വിളിക്കാറുണ്ട്, ബ്രഷ്ലെസ് ഡി സി മോട്ടോഴ്സ് കൂടി വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ മെയിനായിട്ട് ഉള്ളത് ഇതുവരെ കെ ടി യുടെ എക്സാം ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ ഉള്ളിലോട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മൾ പ്രൊജക്റ്റിംഗ് ടൈപ്പും അതേപോലെ സർഫസ് മൗണ്ടും അതേപോലെ ഇന്റീരിയർ ടൈപ്പും ഒക്കെ ചോദിച്ചിട്ടുള്ളൂ. ഇതും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.